ഹായ്, ഹലോ, നമസ്കാരം. കോട്ടയും ചരിത്ര സ്മാരകങ്ങളും ഒക്കെയായി ഒരുപാട് ചരിത്രം കേട്ട് എല്ലാവരും മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾക്കൊന്ന് മാറ്റി പിടിച്ചാലോ? വേറൊരു വിഷയം പറയാൻ ആലോചിക്കുന്നു. സ്പോർട്സാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്പം ചരിത്രം പറയാതെ ഈ സ്പോർട്സും പറയാൻ പറ്റില്ല. കുറച്ച് സഹിക്കുക തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിനും മുമ്പുള്ള ചരിത്രമാണ്. പേർഷ്യക്കാരും ഗ്രീസുകാരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അതിൽ ഗ്രീക്കുകാർ ജയിച്ചതിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഒരു ഗ്രീക്ക് ഭടൻ യുദ്ധം നടക്കുന്ന മാരത്തോൺ യുദ്ധഭൂമി മുതൽ ഏതൻസ് വരെയുള്ള 22 മൈൽ, അതായത് ഏതാണ്ട് 35.4 കിലോമീറ്റർ ദൂരം ഓടി വരുന്നു. അദ്ദേഹം ഓടി വന്ന് ഈ വിവരം ഗ്രാമവാസികളെ അറിയിച്ച ശേഷം മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൻ്റെ അനുസ്മരണ എന്ന നിലയ്ക്കാണ് പുരാതന ഒളിമ്പിക്സിൽ മാരത്തോൺ ഓടാൻ ആരംഭിക്കുന്നത്. പക്ഷെ പുരാതന ഒളിമ്പിക്സിൽ മാരത്തോണിൻ്റെ ദൂരം ക്ലിപ്തപ്പെടുത്തിയിരുന്നില്ല. പല ഒളിമ്പിക്സിലും പല ദൂരമാണ് ഓടിക്കൊണ്ടിരുന്നത്. 1908 ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് മാരത്തോണിൻ്റെ ദൂരം ക്ലിപ്തപ്പെടുത്തുന്നത്. 22 മൈലാണ് ശരിക്കും ഓടേണ്ടിയിരുന്നതെങ്കിലും ഫിനിഷിംഗ് പോയിൻ്റിൽ ലണ്ടനിൽ എത്തുമ്പോഴേക്കും ഓട്ടക്കാർ 26 മൈൽ ഓടിക്കഴിഞ്ഞിരുന്നു. എന്നിട്ടും വിശിഷ്ടാധിപതികൾ ഇരിക്കുന്ന ഫിനിഷിംഗ് ബോക്സിലേക്ക് എത്താൻ വീണ്ടും 0.385 മൈൽസ് കൂടെ ഉണ്ടായിരുന്നു. അത്രയും കൂടെ കൂടുതൽ ഓടേണ്ടി വന്നു. അങ്ങനെയാണ് 26.385 മൈൽ മാരത്തോണിൻ്റെ ദൂരമായി ക്ലിപ്തപ്പെടുത്തുന്നത്. പറഞ്ഞ 26.385 മൈൽ എന്ന് പറയുന്നത് 42.195 കിലോമീറ്റർ ആണ്. അപ്പോൾ ഫുൾ മാരത്തോൺ എന്ന് പറയുന്നത് 42.195 കിലോമീറ്റർ, ഹാഫ് മാരത്തോൺ എന്ന് പറയുന്നത് 21.0975 കിലോമീറ്റർ. നമ്മൾ സാധാരണ ദീർഘദൂര എല്ലാ ഓട്ടങ്ങളെയും 10 കിലോമീറ്റർ ഓടിയാലും മാരത്തോൺ എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയാമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഹാഫ് മാരത്തോണും ഫുൾ മാരത്തോണും നമുക്ക് ഈ കണക്ക് വെച്ച് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ തെലങ്കാനയിലെത്തി ഹൈദരാബാദിലൂടെ ഞങ്ങൾ കറങ്ങി നടക്കുമ്പോൾ 25 ഓഗസ്റ്റ് ഇവിടെ ഹൈദരാബാദ് മാരത്തോൺ നടക്കുകയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ രാജ്യത്ത് നടക്കുന്ന കല, കായികം, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉത്സവങ്ങളും എല്ലാം കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു യാത്രയാണ്. തീർച്ചയായും അപ്പോൾ ഒരു സ്പോർട്സ് എന്ന നിലയ്ക്ക് മാരത്തോൺ ഞങ്ങൾ കവർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കൊച്ചിയിൽ നിന്നും സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ഓട്ടക്കാരുടെ ക്ലബ്ബ് 28 അംഗങ്ങളാണ് ഈ ഓടാൻ വേണ്ടി ഹൈദരാബാദ് എത്തിയിരിക്കുന്നത്. We conducted our first event in 2011, where we had about 1,250 participants.
So this edition is 9th edition where we had about 26,000 runners across all four categories. We had 5 kilometers run yesterday where close to 7,000 participants ran. And today we had around 16,000 runners, half marathon and full marathon categories. And Airtel is our title sponsor for this event. And we have multiple other sponsors who support this event. And the full marathon flagged off at People's Plaza at 5 o'clock. Half marathon started at 6 o'clock from People's Plaza. We started a 10K run at Hitex. All the runners culminated at Gachibowli Stadium, where we have a huge spectacle of about 17,000 runners. Every 2 kilometers, we have 8 stations, which is supported by a lot of volunteers from different colleges in Hyderabad. And we have Care Hospitals as our health partner. Runners from 22 countries participated in this edition of our run. And we have representation from all the states in India. We had about close to 5,500 runners, who came from other states and enjoyed this run. And we get a good feedback from all the runners that, each and every year they want to participate in again and again for the last 9 years what you have been listening. And this year also, most of the runners wanted to come and participate in 10th edition. Ramesh Kanjali Madam, Hyderabad Marathon finished on the Rigana, for I like the 11 finished at the Rigana, for all which back in Larum full marathon on the Rigana. Ramesh Tramata, Hyderabad Marathon, Hyderabad and Yuna Anjo Aron. എണ്ണമ്പോലും ഓർമ്മയില്ല അത്രയധികം ഓടിയിട്ടുണ്ട് ഇതിങ്ങനെ നടന്ന് ഓടിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആറാമത്തെ അല്ലേ ഒരു കൊല്ലം നമ്മൾ കഴിഞ്ഞ കൊല്ലം മാത്രമാണ് ഈ ഫ്ലഡ് വന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയില്ല ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് പക്ഷേ അത് അതല്ലാതെയുള്ള എല്ലാ വർഷവും നമ്മളിവിടെ കാരണം ഇത് ഈ മാരത്തോണിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ സോൾസ് ഓഫ് കൊച്ചിൻ കൂട്ടായ്മ പോലെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഹൈദരാബാദ് റണ്ണേഴ്സ് അപ്പോൾ അവർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരാണ് അത് നമുക്കതൊരു വളരെ സന്തോഷമാണ് അവരുടെ റേസ് ഓടാൻ ഇന്ത്യയിലിപ്പോൾ ഒരുപാട് ഓട്ടങ്ങളുണ്ട് അതിൽ ഈ റണ്ണേഴ്സിന് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഓട്ടങ്ങൾ വളരെ കുറവാണ് അതിലൊന്നാണിത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും വരും എല്ലാ വർഷവും സന്തോഷത്തോടുകൂടി ഓടിയിട്ട് പോവുകയും ചെയ്യും രമേഷിന് ഇന്നത്തെ ടൈമിംഗ് എത്രയായിരുന്നു ഇന്ന് 3:25 രമേഷ് ഒന്നിലധികം പ്രാവശ്യം ബോസ്റ്റൺ മാരത്തോൺ ഓടിയിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം എത്ര പ്രാവശ്യമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എത്ര പ്രാവശ്യം ഓടിയിട്ടുണ്ട് ബോസ്റ്റൺ മാരത്തോണിൻ്റെ ക്വാളിഫയിങ് ടൈമിംഗ് എത്രയാണ് പിന്നെ സ്പൈസ് കോസ്റ്റ് മാരത്തോൺ ബോസ്റ്റൺ മാരത്തോണിൻ്റെ ക്വാളിഫയിങ് മാരത്തോണാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാര്യം ഒന്ന് വിശദമാക്കുന്നു ബോസ്റ്റൺ മാരത്തോൺ എന്നുള്ളത് ഒരു സാധാരണ ഒരു ഓട്ടക്കാരൻ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്കുള്ള ഒളിമ്പിക്സ് ആണ് ഒരു കണക്കിന് നോക്കിയാൽ അത് ബോസ്റ്റൺ മാരത്തോണിൻ്റെ പ്രത്യേകത അതാണ് അത് ഓടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ക്വാളിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കൊണ്ട് നമ്മൾ അതിന് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ മാരത്തോൺ ഏജൻസി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു മാരത്തോൺ ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ബോസ്റ്റൺ മാരത്തോൺ ഓടാൻ പറ്റുള്ളൂ അത് പല പ്രായക്കാർക്കും പല ടൈമാണ് അപ്പോൾ അതിൽ ഇപ്പോൾ 30 മുതൽ അല്ലെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് 3 മണിക്കൂറിനുള്ളിൽ ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തിരിക്കണം 35 മുതൽ 39 വരെ ഉള്ളവർക്ക് 3 മണിക്കൂർ 5 മിനിറ്റിനുള്ളിൽ ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ പ്രായം ഇപ്പോൾ 50 വയസ്സാണ് അപ്പോൾ 50 മുതൽ 54 വയസ്സ് വരെ ഉള്ളവർക്ക് 3 മണിക്കൂർ 25 മിനിറ്റിൽ ഒരു മാരത്തോൺ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബോസ്റ്റണിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എത്ര തവണ ഓടിയിട്ടുണ്ടെന്നുള്ളൊരു വലിയ കാര്യമൊന്നുമില്ല ഞാൻ 6 തവണ ഓടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ കാര്യം ബോസ്റ്റൺ മാരത്തോൺ 6 തവണ ഓടിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ സംഭവമൊന്നുമല്ല പക്ഷേ നമ്മളത് എൻ്റെ പ്രായത്തിലൊരാൾ ഓടുന്നു എൻ്റെ പ്രായത്തിലൊരാൾ നമ്മുടെ നാട്ടിൽ കൂടി നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉള്ള സാധാരണ റോഡിൽ കൂടി നമ്മൾ രാവിലെ 4 മണിക്കും 3 മണിക്കും ഒക്കെ എണീറ്റ് ഓടുന്നു എന്നുള്ളത് തന്നെ ഒരു സംഭവമാണ് കാരണം ആൾക്കാർ നോക്കുമ്പോൾ ഈ തല നിറച്ച ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ എന്തിനു ഓടുന്നു എന്തിനു ഇത്രയും കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ ആദ്യം വരും അവർ ചെറിയ തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ നമുക്ക് വരാറുമുണ്ട് പക്ഷേ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരും പതുക്കെ ഈ ഒരു വലിയ സെയിങ് ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ദേ ട്രൈ ടു ഫൈറ്റ് യു നെക്സ്റ്റ് ദേ ട്രൈ ടു ജോയിൻ യു എന്ന് പറഞ്ഞ പോലെയാണ് ഓട്ടത്തിൻ്റെയും ദീർഘദൂര ഓട്ടത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രമേഷ് ഈ സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് രമേഷിൻ്റെ ഒരു ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലെ ഒരുപാട് ആൾക്കാരെ ഒരു ഓട്ടം എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാരത്തോൺ തന്നെ കൺട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ട തരത്തിലുള്ളൊരു മാരത്തോൺ തന്നെ കൊണ്ടുവരാനും ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായി പറഞ്ഞാൽ രമേഷിൻ്റെ ഒരു ഇഞ്ചുറിയിൽ നിന്നാണ് അതിനൊക്കെ തുടക്കമുണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കഥയൊന്ന് പറയാമോ? എൻ്റെ ഓട്ടം എൻ്റെ തരത്തിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം 2012 ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരു കാറിടിച്ച് ഞാൻ വീണു, എൻ്റെ കാലൊടിഞ്ഞു. ഇപ്പോൾ ഈ കാറ് നിർത്താതെ പോയി. അതാണ്, അത് മറ്റൊരു കഥ. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു ആക്സിഡൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, പക്ഷേ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അത് അതില്ലാതെ അവർ നിർത്താതെ പോയി, ഞാൻ അതിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ഒരു ഒരു ഗുഡ് സമരിട്ടൻ എന്ന് പറയാവുന്ന ഒരു നല്ല ചമരിയാക്കാരൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൽ സർജറി, കാല് രണ്ട് എല്ലും, കാലിൻ്റെ താഴത്തുള്ള രണ്ട് എല്ലും ഒടിഞ്ഞിരുന്നു. സർജറി ചെയ്ത് ഒരു റോഡും പ്ലേറ്റും ഒക്കെ ഇട്ട് തിരിച്ച് ഞാൻ ഓട്ടത്തിലേക്ക് തിരിച്ച് വന്നത് ഒരു 3-4 കഴിഞ്ഞിട്ടാണ്. പക്ഷേ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് എൻ്റെ കൂടെ അന്നൻ ഉണ്ടായിരുന്നതല്ലെങ്കിലും അതിന് ശേഷം എൻ്റെ കൂട്ടുകാർ ഓടിക്കൊണ്ടിരുന്ന മറ്റു ഓട്ടക്കാർ സുഹൃത്തുക്കൾ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഇത് അന്ന് മുതലാണ് നമ്മൾ ഈ ഓട്ടത്തിനൊരു ക്ലബ്ബ് വേണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വേണം എന്നുള്ളൊരു ധാരണ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് കയറ്റിയത്. കാരണം നമ്മൾ ഓടുമ്പോൾ കൂടുതൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഒരു വലിയ ഒരു ഒരു കാര്യമാണ്. കാരണം നമുക്ക് സുരക്ഷിതമായിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കുറച്ച് ആൾക്കാരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ അതെപ്പോഴും വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് നമ്മൾ. അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. എൻ്റെ ഒരു ഇഞ്ചുറിയിൽ നിന്നുണ്ടായ ഒരു ഒരു സ്വാർത്ഥ താല്പര്യമാണ് ഈ സോൾസ് ഓഫ് കൊച്ചിൻ എന്നുള്ള ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. വോളേട്ടൻ സോൾസ് ഓഫ് കൊച്ചിൻ്റെ സീനിയർ ഓട്ടക്കാരിൽ ഒരാളാണ്. വോളേട്ടൻ ഹൈദരാബാദ് മാരത്തോണിൽ എത്ര ഓടിയിട്ടുണ്ട് ഇതുവരെ? ഇത് എൻ്റെ 4th ഹൈദരാബാദ്. ഇന്നത്തെ ടൈമിംഗ് എങ്ങനെയായിരുന്നു? 4:52 4:52 42 kilometer ഓടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വയസ്സും കൂടി പറഞ്ഞോളൂ. എനിക്ക് 65 ആവാൻ പോകണം. 65 വയസ്സുകാരൻ. എൻ്റെ 46th ഫുൾ മാരത്തണോ അതിൽ കൂടുതലോ ഉള്ള ഇവന്റ് ആണ്. പിന്നെ പോളേട്ടന് എത്ര മാരത്തോൺ, എത്ര ഹാഫ് മാരത്തോൺ, എത്ര അൾട്രാ മാരത്തോൺ ഒക്കെ ഓടിയിട്ടുണ്ട് എന്ന് അറിയാവുന്ന കണക്കുകൾ പറയണം. ഞാൻ ഈ സോഴ്സ് ഓഫ് കൊച്ചിനിൽ വന്നതിന് ശേഷം, അത് 2015 ജൂലൈയിലായിരുന്നു. ഈ 2019 ജൂലൈ ആയപ്പോൾ ഞാൻ മൊത്തം ഓടി തീർത്തത് 10,000+ km. അതിൽ ഹാഫ് മാരത്തൺ 32, ഫുൾ മാരത്തൺ 33, അതുകൂടാതെ അൾട്രാ മാരത്തൺ 50 km, 75 km, 72 km, 75 km, 80 km, 100 km, 110 km, 162 km, 210 km, എന്നിങ്ങനെ 12 അൾട്രാ മാരത്തൺ ഇതുവരെ ഓടി തീർന്നിട്ടുണ്ട്. പോളേട്ടൻ 62 പിറന്നാളിന് 62 miles, അതായത് ഏതാണ്ട് 100 km ഓടി വീട്ടിലേക്ക് ഓടി ചെന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു ചിന്ത വന്നത്, അത് നടപ്പിലാക്കിയത്? അത് എനിക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഒരു അറിയിക്കാനൊരു കാര്യം ഉണ്ടായിരുന്നത്, ഏത് വയസ്സിലും ഏത് ദൂരവും ഏത് സ്പീഡിൽ വേണം ഓടാൻ കഴിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 62 പിറന്നാളിലന്ന് ഞാൻ 62 km ഓടണം എന്ന ആഗ്രഹം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സോഴ്സ് ഓഫ് കൊച്ചിൻ ചീഫായ രമേശിനോടും കുമാർജിയോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടു, പോളേട്ടിന് 62 km 62 miles ഓടാൻ പറ്റും, അത് ഈസിയായിട്ട് ഓടാൻ പറ്റും, അതുകൊണ്ട് 62 miles ഓടിക്കൂടെ എന്ന് അവരെന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ 62 miles ഓടാൻ തീരുമാനിച്ചതും. അതെൻ്റെ
തുടങ്ങിയിട്ട് എൻ്റെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മരട് എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന വില്ലിങ്ടൺ ഐലയിലോട്ടും അവിടെ നിന്ന് ഞാൻ ജനിച്ച് വളർന്ന നീണ്ടപാറ എന്ന് പറഞ്ഞ വില്ലയിലോട്ടുമാണ് ഞാൻ ഓടിയത്. എനിക്ക് അതിനോടൊപ്പം എന്നോടൊപ്പം തന്നെ സ്പോർട്സിലെ 90% ആളുകളും എൻ്റെ കൂടെ എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും ഓടാനും ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടുകൊണ്ട് കൂടി മാത്രമാണ് എനിക്ക് 100 കിലോമീറ്റർ അന്ന് ഓടാൻ കഴിഞ്ഞത്. സോൾസിലെ ഒരു ഓട്ടക്കാരിയാണ് സോൾസ് പ്രച്ചിന്. കഴിഞ്ഞ 3 വർഷമായിട്ട് സിസ്റ്റം എഞ്ചിനീയറായിട്ട് ടിസിഎസിൽ വർക്ക് ചെയ്യുന്നു. അത്രയും കാലം തന്നെ മെറീന ഓടുന്നുണ്ട്. മെറീനത്ത് സ്ത്രീകൾ ഓടിയാലുണ്ടാകുന്ന ചില നമ്മൾ കേട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രചരിപ്പെടുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കാം. മെറീന എത്ര മാരത്തോണും ഫുൾ മാരത്തോണും ഓടിയിട്ടുണ്ട്? ഹാഫ് മാരത്തോണും ഞാനൊരു 3 വർഷമായിട്ട് ഓടുകയാണ്. അപ്പോൾ ഒരു 21 ഹാഫ് മാരത്തോൺസും ഒരു 4 ഫുൾ മാരത്തോൺസും ചെയ്തിട്ടുണ്ട്. ഇത് 4th ടൈമാണ് ഞാൻ ഫുൾ മാരത്തോൺ ചെയ്യുന്നത് ഇവിടെ ഹൈദരാബാദ്. അപ്പോൾ ഇത്രയും മാരത്തോൺസ് നമ്മൾ ഡേറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഓടുന്ന ഓട്ടങ്ങളാണ്. അതെ. അതിൽ ഏതെങ്കിലും ഒരു മാരത്തോൺ അല്ലെങ്കിൽ ഹാഫ് മാരത്തോണിൻ്റെ ആ ദിവസം പെട്ടെന്ന് മെൻസ്ട്രൽ സൈക്കിൾ ആർത്തവകാലം വന്നിട്ട് അതിൻ്റെ അത് ആ സമയം അത് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്ത് ഓട്ടം ക്യാൻസൽ ചെയ്യണോ അതോ ഓടുകയാണോ? ഓടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഫസ്റ്റ് ഫുൾ മാരത്തോൺ ചെയ്തത് മുംബൈ മാരത്തോണിനാണ്. ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഫുൾ മാരത്തോണൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം അതുപോലെ ഡേറ്റ് എടുത്ത് ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ഒരു 2000 അടുത്ത് വരും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വെറും ഒരു ആർത്തവത്തിൻ്റെ പേരിൽ ഓടാതിരിക്കുന്നത് ശരിയല്ല. അപ്പം അതിന് ആർത്തവകാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പം ശാരീരികമായിട്ട് ചെറിയ രീതിയിൽ പാടൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ചെറുതായിട്ട് മുറിയും. അപ്പോൾ അത് കഴിഞ്ഞ് ഓട്ടത്തിൻ്റെ സമയത്ത് ഒന്നും അഫക്റ്റ് ആകത്തില്ല. ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്താണ് അതിലേക്ക് വെള്ളം വീഴുമ്പോൾ ഭയങ്കര വേദനയൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പം ഓടുന്ന സമയത്ത് അത് അത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം അത് വലിയൊരു സീനല്ല. ഇപ്പം നമ്മൾ ഇത്രയും വലിയൊരു മാരത്തോണിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് പീരീഡ്സ് വരും, അത് നോർമലാണ്. ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ആണുങ്ങളെക്കാളും കൂടുതൽ നന്നായിട്ട് പെണ്ണുങ്ങൾക്കാണ് ഓടാൻ കഴിയുന്നത് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു പഴയ രീതിയിലുള്ള ഒരു ചിന്താഗതിക്കുള്ള പ്രസക്തിയില്ല ഇവിടെ. 8 മാസം പ്രായമുള്ള കുട്ടീനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണ് അദ്ദേഹം ഓടിയത്. ഒരു പ്രശ്നവുമില്ല, ഫുൾ ടൈം എൻജോയ് ചെയ്യുന്നതാണ് പറഞ്ഞത്. കുമാർജിയുടെ 8th ഹൈദരാബാദ് റണ്ണാണിത്? ഞാനിത് 6th പ്രാവശ്യമാണ് വരുന്നത്. 6th ഫുൾ മാരത്തോൺ ഹൈദരാബാദ്. അവര് ഇത് 9th മാരത്തോൺ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഫ്ലഡ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. 2013 മുതൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെൽ ഓർഗനൈസ്ഡ് മാരത്തോൺ ആണ്. നമ്മൾ സോൾസ് ഓഫ് കൊച്ചിൻ നടത്തുന്ന പോലെ ഹൈദരാബാദ് റണ്ണേഴ്സ് നടത്തുന്നതായതുകൊണ്ട് റണ്ണേഴ്സിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. കുമാർജി, നിങ്ങൾ സോൾസ് ഓഫ് കൊച്ചിനിലെ ആൾക്കാരെ ഓട്ടക്കാരെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെച്ച് കുത്തിയിളക്കി കൊച്ചു എളുപ്പം കാലത്ത് ഉറക്കപ്പായിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് ഓടിക്കുന്ന ആളാണെന്നുള്ള ഒരു കുറ്റമാണ് നിങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്. കാരണം എന്നെ സമീപിച്ച് അവരുടെ നമ്പർ എനിക്ക് തന്നതിന് ശേഷം മാത്രമേ അവരുടെ അനുഭവത്തോടു കൂടിയാണ് ഞാൻ അവരെ വിളിച്ചുണർത്താറുള്ളത്. സാധാരണ വെച്ചാൽ എല്ലാവർക്കും ഓടിയാൻ എഴുന്നേറ്റ് വരാനുള്ളൊരു മടിയാണ്. എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഓടുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വരാനുള്ള മടിയുള്ളതുകൊണ്ട് അവർ പറയും ഒരു വേക്കപ്പ് കോള് തരാമോ. ഞാൻ ചോദിക്കും വേക്കപ്പ് കോള് നിങ്ങളെ വിളിക്കട്ടെ എന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം, വിളിക്കാൻ സമ്മതിച്ചതിന് ശേഷമാണ് ഞാൻ അവരെ വിളിക്കുന്നത്. ഞാനങ്ങനെ വിളിച്ചത് കൊണ്ട് മാത്രം വരുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. പക്ഷെ അവർ കുറച്ച് ദിവസം വന്ന് ഓടിക്കഴിയുമ്പോൾ അവർ തനിയെ വരും. പിന്നെ അവർ മിത്രമായി മാറും. പിന്നെ അവർ അതെ മിത്രമായി മാറും. ശത്രുത ആദ്യം തോന്നുമെങ്കിലും പിന്നെ അവർ മിത്രമായിട്ട് മാറും. ഈ മാരത്തോൺ വീഡിയോ കാണുന്ന 10 പേരെങ്കിലും
December 1 കൊച്ചിയിൽ നടക്കുന്ന സ്പൈസ് കോസ്റ്റ് മാരത്തോൺ, സോൾസ് ഓഫ് കൊച്ചിനാണ് സംഘടിപ്പിക്കുന്ന സ്പൈസ് കോസ്റ്റ് മാരത്തോണിന് കാണാമെന്ന പ്രതീക്ഷയോടെ ഹൈദരാബാദ് മാരത്തോണിൻ്റെ കച്ചിബോളി സ്റ്റേഡിയത്തിൽ നിന്നും